അതെ, പാകിസ്ഥാൻ തികച്ചും സുരക്ഷിതമല്ലാത്ത രാജ്യമായി മാറിയിരിക്കുന്നു. തീവ്രവാദികൾക്ക് മാത്രമേ പാകിസ്ഥാനിൽ ജീവിക്കാൻ കഴിയൂ എന്ന സ്ഥിതി വന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ലോകത്താർക്കും പോകാൻ പറ്റാത്ത സ്ഥലമായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ വിദേശ നയതന്ത്ര പ്രതികൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ഭീകര ആക്രമണം നടന്നു. പാകിസ്ഥാനിലെ റഷ്യൻ അംബാസഡർ ആൽബർട്ട് പി കൊറേവും മറ്റ് വിദേശ നയതന്ത്ര പ്രതിനിധികളുമാണ് പാകിസ്ഥാനിലെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലെ സ്വാറ്റ് താഴ്വരയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത്. ഇസ്ലാമാബാദ് ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച ടൂറിസം മേളയിൽ പങ്കെടുക്കാനായിരുന്നു വിദേശ നയതന്ത്ര പ്രതിനിധികൾ ഇവിടേക്ക് വന്നത്. ഇവർ സഞ്ചരിച്ച വഴിയിൽ ലാൻഡ് മൈനുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്വാറ്റ് താഴ്വരയിലെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനുള്ള പരിപാടിയുടെ ഭാഗമായാണ് വിദേശ പ്രതിനിധികളെ കൊണ്ടുവന്നത്. ഖൈബർ പഖ്തൂൺഖ്വായിലെ മിങ്കോറയിൽ നിന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൂടെ ഹോട്ടലിലേക്ക് മടക്കയാത്ര നടത്തുമ്പോഴായിരുന്നു അപകടം. നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു, ഒരു പോലീസുകാരൻ മരിച്ചു. റഷ്യ, വിയറ്റ്നാം, എത്യോപ്യ, റുവാൻഡ, സിംബാബ്വെ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളാണ് ടൂറിസം മേളയ്ക്ക് എത്തിയിരുന്നത്. ഇന്ത്യയിൽ എപ്പോഴും കുഴപ്പങ്ങളുണ്ടാക്കുന്നത് പാകിസ്ഥാനാണ്. ഇസ്ലാമിക മതമൗലികവാദമാണ് പാകിസ്ഥാൻ്റെ നട്ടെല്ല്. എന്നാൽ ഒരു രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇന്ത്യയിൽ തീവ്രവാദം കയറ്റുമതി ചെയ്യുന്ന പാകിസ്ഥാൻ, കശ്മീരിൽ കുഴപ്പങ്ങളുണ്ടാക്കുന്ന പാകിസ്ഥാൻ ഇനി മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയിലാണ്. സാമ്പത്തികമായി പാപ്പരായിരിക്കുകയാണ് പാകിസ്ഥാൻ. പാശ്ചാത്യ രാജ്യങ്ങളുടെ കനിവ് കൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ ജീവിച്ചു പോകുന്നത്. പാകിസ്ഥാനിൽ ഭരണകൂടവും അസ്ഥിരമാണ്. എപ്പോഴും ഭരണ അട്ടിമറിയുണ്ടാകാം, പട്ടാളം ഭരണം പിടിക്കാം. ഇമ്രാൻഖാനെ ജയിലിലാക്കിയ പട്ടാളമാണ് ഇപ്പോഴും പാകിസ്ഥാനിൽ ഭരണം നടത്തുന്നത്. ഇന്ത്യയിലേക്ക് മതതീവ്രവാദവും ഭീകരവാദവും കടത്തിവിട്ട പാകിസ്ഥാൻ ഇതേ ഭീകരരെ കൊണ്ട് ജീവിക്കാനാവില്ലെന്ന ഗതികേടിലായിരിക്കുകയാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് പാകിസ്ഥാനാണ് ആതിഥ്യം വഹിക്കേണ്ടത്. 15 February മുതൽ 9 March വരെയാണ് ടൂർണമെൻറ്റ് നടക്കേണ്ടത്. പാകിസ്ഥാനിൽ സമാധാനപരമായി ടൂർണമെൻറ്റ് നടത്താൻ പറ്റും, സ്ഥിതിഗതികൾ നിയന്ത്രണ അധീനമാണ് എന്നൊക്കെ പറഞ്ഞാണ് 2025 ചാമ്പ്യൻസ് ട്രോഫിക്ക് പാകിസ്ഥാൻ ആതിഥ്യം അരുളാൻ തയ്യാറായത്. ഇന്നത്തെ അവസ്ഥയിൽ ഇനി ടൂർണമെൻറ്റ് പാകിസ്ഥാനിൽ നടക്കുമോ എന്ന കാര്യം സംശയത്തിലാണ്.